സുരഭിലമേ ദോ സ്മൃതിയുടെ ലഹരിയിൽ നിറയും, മിഴിയോട് വിട പറയും, ദിനവധുവിൻ കവിളിൽ വിടരും കുങ്കുമരാഗം. ഈ കുറിപ്പുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് കവയത്രി ശാരദക്കുട്ടി എഴുതിയ ഒരു കുറിപ്പാണ്. മലയാള സിനിമയിൽ ധിക്കാരിയായ ഒരു നടനുണ്ടായിരുന്നു. ആ നടൻ്റെ പേരാണ് സുകുമാരൻ. ധിക്കാരിയായ ഏത് കഥാപാത്രം വന്നാലും ആദ്യം പ്രൊഡക്ഷനിൽ പറയുക, അല്ലെങ്കിൽ സംവിധായകൻ പറയുക, നമുക്ക് സുകുമാരനെ വിളിക്കാം. ആ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അങ്ങനെയായിരുന്നു. നല്ലൊരു നടനെന്ന് പേരെടുത്ത, നല്ല സ്വഭാവത്തിനുടമയായ ഒരു നടനാണ് സുകുമാരൻ. ഞാനിത് പറയുന്നതിന് കാരണം, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാനും സുകുമാരൻ ചേട്ടനും തമ്മിൽ ഒരുപാട് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. സുകുമാരൻ ചേട്ടനെ സിനിമയിൽ നിന്ന് വിലക്കി നിർത്തിയിട്ട് രണ്ടാമത് അദ്ദേഹം സിനിമയിലേക്കുള്ള ഒരു എൻട്രി വന്നത് എൻ്റെ ഒരു സിനിമയിലൂടെയാണ്. അത് വിശദമായി പിന്നീട് പറയാം. അങ്ങനെ ആ സുകുമാരൻ ചേട്ടൻ്റെ ഓർമ്മ ദിവസമായിരുന്ന ജൂൺ 16, ഒരുപാട് താരങ്ങളും അതുപോലെ സിനിമയ്ക്ക് പുറത്തുള്ള ആളുകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസത്തിൽ കുറിപ്പുകൾ എഴുതി. ഈ കുറിപ്പുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് കവയത്രി ശാരദക്കുട്ടി എഴുതിയ ഒരു കുറിപ്പാണ്. അതിന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആ കുറിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് പ്രിയ നടൻ സുകുമാരൻ്റെ ഓർമ്മ ദിവസം. എന്തിഷ്ടമായിരുന്നു ആ കുസൃതി നോട്ടവും കരുതൽ ഭാവങ്ങളും. എനിക്ക് ഇഷ്ടപ്പെട്ട നടികളെല്ലാം തന്നെ സുകുമാരൻ്റെ കൂടെ ജീവിച്ചാൽ സുരക്ഷിതമായിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. വിധുബാലയെയും ജലജയെയും അംബികയെയും ശോഭയെയും സീമയെയും ശുഭയെയുമൊക്കെ സന്തോഷ ജീവിതത്തിനായി സുകുമാരനൊപ്പം ചേർത്ത് പടം പിടിച്ചു വെച്ചതിനെക്കുറിച്ച് ഞാൻ മുൻപൊരിക്കൽ എഴുതിയിരുന്നു. സുകുമാരനൊപ്പമാണെങ്കിൽ അവർക്ക് കരയേണ്ടി വരില്ല എന്ന് എന്നോട് ആ നോട്ടവും മുഖവും കുസൃതിയും ധൈര്യം തന്നിരുന്നു. എൻ്റെ സുകുമാരനുള്ള വിശ്വാസം ശരിയാണെന്ന് മല്ലിക സുകുമാരൻ സ്വന്തം പ്രസരിപ്പും സ്വാശ്രയശീലവും സാമ്പത്തിക ഭദ്രതയും ഒക്കെ കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു. മല്ലികയുടെ ജീവിതം അതിജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സ്ത്രീക്കും മാതൃകയാണ്. തകരാതെയും തളരാതെയും അവർ ജീവിതത്തെ നേരിട്ട രീതികൾ. എത്രയെത്ര ദുർഭൂതങ്ങളോട് യുദ്ധം ചെയ്യേണ്ടി വന്നിരുന്നു അവർക്ക്, ആ ദുരിതങ്ങളെ സധൈര്യം നേരിട്ടതിൻ്റെ ബാക്കിയാണ് ഇന്നവർക്കുണ്ടെന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രിവിലേജുകൾ. ഒടുവിൽ എല്ലാ തരത്തിലും വിജയിച്ച സ്ത്രീ എന്ന് തന്നെ അവർ അടയാളപ്പെടുത്തപ്പെട്ടു. 50 എത്തുന്നതിന് മുൻപ് സുകുമാരൻ യാത്രയായി. മല്ലികയും മക്കളും ആ സ്നേഹത്തിൻ്റെ ബലത്തിൽ സ്വന്തം കഴിവുകളിൽ ഉറച്ചു നിന്ന് ജീവിക്കുകയും ചെയ്തു. പണം ധൂർത്തടിക്കാത്ത പുരുഷൻ, സ്ത്രീയെ സ്വയം പര്യാപ്തയായി നിലനിർത്തുന്ന പുരുഷൻ, സ്ത്രീയെ വിശ്വസിക്കുന്ന പുരുഷൻ, ഇത്രയുമൊക്കെ ചുരുക്കം ചിലർക്കു മാത്രം ലഭിക്കുന്ന അനുഗ്രഹമാണ്. എല്ലാവർക്കും കിട്ടേണ്ട അവകാശമെന്നാണ് പറയേണ്ടത്. പക്ഷേ ലോട്ടറി അടിക്കുന്നത് പോലെ ചിലരിലേക്ക് മാത്രമേ അത് ചെന്നെത്താറുള്ളൂ. അങ്ങനെ ഞാനുൾപ്പെടെ അന്നത്തെ പല പെണ്ണുങ്ങൾ കണ്ണിട്ട് വച്ചിരുന്ന പുരുഷനാണ് സുകുമാരൻ. കാട്ടുകുറിഞ്ഞി പോവും എന്ന പാട്ടുപാടി രാധയെന്ന പെൺകുട്ടിയെ നോക്കിയ നോട്ടം മാത്രം മതിയായിരുന്നു അന്നത്തെ ശാരദയെന്ന ഈ പെൺകുട്ടിക്ക്. വേനലണിയാത്ത വളകൾ, കൊച്ചു കൊച്ചു തെറ്റുകൾ, നിർമാല്യം, ബന്ധനം, എൻ്റെ നീലാകാശം, ശാലിനി എൻ്റെ കൂട്ടുകാരി, കലിക, ഞാൻ ശരിക്കും പെട്ടുപോയിരുന്നു. സ്ക്രീനിൽ നിന്ന് ഇത്ര പ്രണയത്തോടെ മറ്റൊരു കണ്ണും എൻ്റെ മോഹങ്ങളെ തഴുകിയിട്ടില്ല. ഈ ഓർമ്മ ദിനത്തിൽ ആ ദിവസങ്ങളേകിയ ശാരീരിക ആനന്ദങ്ങൾക്ക് ഞാൻ പ്രിയ നടൻ സുകുമാരനുമായി സ്നേഹപൂർവം ഒരു ഗാനം പങ്കിടുകയാണ്. നിഷേധിയും ധിക്കാരിയും ക്ഷുഭിതനും ഡയലോഗ് വീരനുമായ സുകുമാരനെ നിങ്ങൾക്കെടുക്കാം. ഇതാണ് എൻ്റെ സുകുമാരൻ. സുരഭിലമേതോ സ്മൃതിയുടെ ലഹരിയിൽ നിറയും, മിഴിയോട് വിട പറയും, ദിനവധുവിൻ കവിളിൽ വിടരും കുങ്കുമരാഗം. ഇതൊക്കെയാണ് കവയത്രി ശാരദക്കുട്ടി ശ്രീമാൻ സുകുമാരന് വേണ്ടി എഴുതി വെച്ച
കുറിപ്പുകൾ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസത്തിൽ അവർ കുറിച്ച ഈ കുറിപ്പുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സിനിമാ രംഗത്തെ വ്യത്യസ്തമായ വാർത്തകളും സിനിമാ റിവ്യൂസും അറിയാനും നിങ്ങളുടെ ഇഷ്ടതാരങ്ങളുമായി സംവേദിക്കുവാനും ന്യൂസ് ഗ്ലോബ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനടി വാർത്തകളറിയാൻ ബെൽ ബട്ടൺ അമർത്തുക.